പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രാജാവിൻ്റെ കാര്യവും സമൂഹത്തിലെ കാര്യമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പം നമ്മൾ വീട്ടിലോട്ട് കയറി. വീട് നന്നായാലല്ലേ നാട് നന്നാവുള്ളൂ. വീട് നന്നാകുക എന്ന് പറയുന്നതിനകത്ത് ഒന്നാമത്തെ ആള് ആ വീട്ടിലെ അമ്മയാണ്. ഓ, നമ്മുടെയൊക്കെ അമ്മമാര്, ഈ കഴിഞ്ഞ കാലഘട്ടം വരെയുള്ള അമ്മമാര് എത്രയോ ശ്രേഷ്ഠരായിരുന്നു. ഇപ്പോഴത്തേതിനെക്കുറിച്ച് അത്രയും നല്ലത് പറയാൻ പറ്റുന്നില്ല. അടച്ചാക്ഷേപിക്കുകയല്ല, ഞങ്ങൾ ഇന്നൊരു വീട്ടിൽ, ഞങ്ങളൊരു പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിൽ യാത്രയിലായിരുന്നു. ഇന്നൊരു വീട്ടിൽ കയറിയപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡിസോർഡറിലാണെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു. അപ്പം അതിൻ്റെ കാരണവും ഞങ്ങൾ സംസാരിച്ചു. ആ സഹോദരിയുടെ ഫോക്കസ് മാറിയിരിക്കുക. അവർ കുറച്ച് ഓവർ സോഷ്യലാകാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിലാണ് അവരുടെ ശ്രദ്ധ. അപ്പം ഞാൻ ഇതി കൂടുതൽ പറഞ്ഞാൽ ആരാന്ന് പെട്ടെന്ന് അറിയും, അതുകൊണ്ട് പറയുന്നത്. കുടുംബം പണിയുന്നതിനേക്കാൾ പ്രധാനമായി ഒരു സ്ത്രീക്ക് ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് യോജിക്കാൻ മേലാത്ത കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ബൈബിൾ പറഞ്ഞോട്ടെ. നമ്മുടെ ഒരു കലക്ടറും ഭർത്താവായ MLA തമ്മിലുള്ള ഒരു സംഭാഷണം കഴിഞ്ഞ ചില ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. പുള്ളിക്കാരത്തേക്ക് ഒട്ടും സ്നേഹമില്ല, ഒരു കലക്ടറല്ലേ. ഒരു ദിവസം എന്തോ ഒരു ഓഫ് കിട്ടിയ ദിവസം ഒരു നല്ല ചായ ഒരു കപ്പ് ശാസ്ത്രവുമായിട്ട് എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഭർത്താവായ MLA വീട്ടിലെ സെർവന്റിനോട് പറഞ്ഞു, ഒരു ഫോട്ടോ എടുത്തു വെച്ചോ, ഇങ്ങനെയുള്ള അവസരങ്ങൾ എപ്പോഴും കിട്ടുകയില്ല. ഭാര്യയുടെ കൈ കൊണ്ടൊരു ചായ മേടിച്ച് കുടിക്കുന്ന അവസരം അവർക്ക് ആദ്യമായിട്ടാണ്. തമാശാണേ. പക്ഷെ പുള്ളിക്കാരത്തി അതിന് മറുപടി പറഞ്ഞിരിക്കുക, നമ്മുടെ നാട്ടിലെ ആ ദുഷിച്ച പാരമ്പര്യം ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. പറഞ്ഞ ഭാര്യ ഇങ്ങനെ പണിയെടുക്കണമെന്നുള്ള ആ ചിന്ത മാറ്റണമെന്ന്. ഞാൻ അവരെ, ആ കുടുംബത്തെ ബഹുമാനിക്കുന്നു, ഞാൻ അവരെ സല്യൂട്ട് ചെയ്യുന്നു. അവർ നല്ല സ്നേഹത്തിൽ പോകുന്ന കുടുംബമാണ്, നല്ല കലക്ടറാണ്, നല്ല MLA ആണ്. എൻ്റെ ബോധ്യമാണ് ഞാനീ പറയുന്നത്, പാർട്ടിയല്ല. എങ്കിലും ബഹുമാനപ്പെട്ട കലക്ടർ, നിങ്ങളൊരു അമ്മയാകണം, അപ്പോളേ നിങ്ങളുടെ ജീവിതം ധന്യമാകത്തുള്ളൂ. നിങ്ങൾ ആ കുട്ടിയെ അച്ചടക്കത്തിൽ വളർത്തി ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ കൊണ്ടുവരണം, ഉത്തമ പൗരനാക്കണം. എന്നാലേ നിങ്ങളുടെ ജീവിതം, നിങ്ങളെ ഒരു സ്ത്രീയായിട്ട് സൃഷ്ടിച്ചതിന് ദൈവത്തിന് ഒത്തിരി എക്സ്പെൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എവിടെയോ വായിച്ച ഓർമ്മയുണ്ട്, ഒരു പുരുഷനെ സൃഷ്ടിക്കുന്നതിൻ്റെ അഞ്ചരട്ടി ചിലവ് ദൈവത്തിന് ഒരു സ്ത്രീയെ സൃഷ്ടിക്കാൻ. ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു സ്ത്രീയെ, ഒരു ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനും 9 മാസം മനുഷ്യ കരമില്ലാതെ വളർത്താനും പറ്റിയ ഒരു മെറ്റേണിറ്റി വാർഡ് ശരീരത്തിനകത്ത് തമ്പുരാൻ പിടിപ്പിച്ചു. ശരിയല്ലേ? ഒരു കുഞ്ഞവിടെ വളരുകയല്ലേ, ഭക്ഷണം കഴിക്കുകയല്ലേ, എന്താല്ലേ? അത് കഴിഞ്ഞ കുഞ്ഞ് ജനിച്ചാൽ 2 വർഷം ഒരു ഫുഡും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത്ര സമൃദ്ധമായ ശുദ്ധമായ മിൽക്ക് ഈ അമ്മയുടെ ശരീരത്തിൽ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുകയല്ലേ. എന്താ ഒരമ്മയെന്ന് പറഞ്ഞ? ഇനി അത് കഴിഞ്ഞാലോ, മരണം വരെ ഈ അമ്മ ഈ കുഞ്ഞിനെ ചങ്കിനകത്ത് ചോദിച്ചുകൊണ്ട് നടക്കുക. അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഈ വലിയ പുള്ളികളായത്. എനിക്ക് നാളെ ഒരു കല്യാണം നടത്താനുണ്ട്. ഞാൻ ഇക്കാര്യം എല്ലായിടത്തും പറയും, നിങ്ങൾ കല്യാണം നടക്കുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന അമ്മമാർ ഫുഡ് കഴിക്കുന്നില്ല, ഞാനിതെല്ലാം കാണുന്നുണ്ട്. എന്നെ കഴിക്കാത്തെ, ആ കൊച്ചിന് കൊടുത്തിട്ട് കഴിക്കാം. കൊച്ചിന് കൊടുത്ത് കൊച്ചിന് കൊടുത്ത് കൊച്ചിന് കൊടുത്ത് വരുമ്പോഴത്തേനും ഫുഡെല്ലാം തീരും. അതിനിടയ്ക്ക് എങ്ങാനും ഒരു വായ ഇങ്ങനെ വായിലോട്ട് വെക്കും. ഒരുപാട് ഐറ്റം ഫുഡ് അവിടെ ഇരിപ്പുണ്ട്, ഒന്നും എടുക്കാൻ ആ സ്ത്രീക്ക് ഒക്കത്തില്ല. പിന്നെ ഒഴപ്പത്തികളായ സ്ത്രീകൾ ആ കൊച്ചിനെ വല്ല വഴിക്ക് വിട്ടേച്ച് ഇഷ്ടം പോലെ തിന്ന് വെച്ച് പോകുന്നവരുണ്ട്. എന്നോട് പെണ്ണങ്ങല്ലേ, പ്ലീസ് സത്യം ഒന്ന് പറഞ്ഞോട്ടെ. എന്നെ ഞാനാക്കിയത് എൻ്റെ അമ്മയാണ്. നിങ്ങളൊരു നല്ല അമ്മയാകണം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ
നല്ല പൗരനാകണം. നല്ല പൗരനാകാൻ കലക്ടറാകണമെന്ന് നിർബന്ധമില്ല. കലക്ടറാവട്ടെ, നല്ല കലക്ടറാവട്ടെ, നല്ല എഞ്ചിനീയർ ആവട്ടെ, നല്ല സയന്റിസ്റ്റ് ആവട്ടെ, നല്ല പ്യൂണാവട്ടെ, നല്ല പോസ്റ്റ്മാൻ ആവട്ടെ, നല്ല നേഴ്സാവട്ടെ, നല്ല ക്ലർക്കാവട്ടെ, നല്ല ലൈൻമാൻ ആവട്ടെ, ക്വാളിറ്റി അതിൻ്റെ അകത്ത് നിങ്ങൾ ഇംപ്ലാന്റ് ചെയ്ത് വിട്ടാ അവൻ എവിടെ പോയാലും രക്ഷപ്പെട്ടോളൂ. അവൻ ഈ സമൂഹത്തിന് വലിയ വിളക്കായിരിക്കും. ലൈറ്റ് മാൻ ഓഫ് ലൈറ്റ്, മാൻ ഓഫ് ലവ്. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അമ്മമാരെ, നിങ്ങൾ പുണ്യമുള്ളവരാണ്, നിങ്ങൾ ഭാഗ്യമുള്ള, നിങ്ങൾക്കേ പറ്റൂ ഈ മോശടന്മാരായ ചെറുക്കന്മാരെ നല്ല കുട്ടികളാക്കി വളർത്താൻ ആദ്യത്തെ 5 കൊല്ലം മതി. ആദ്യത്തെ 5 കൊല്ലം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാലുണ്ടല്ലോ, പിന്നെ അവനെ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റുകയില്ല. ഇത് ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. 5 കൊല്ലം കൊണ്ട് അവൻ്റെ എല്ലാ ആ സോഫ്റ്റ്വെയറും രൂപം കൊള്ളും. നല്ല പൗരന്മാരുണ്ടാകണോ, നല്ല അമ്മമാരുണ്ടാകണം. ഗോഡ് ബ്ലെസ് യു.